അതുപോലെ തന്നെ സുസ്ഥിരമായ ഭരണ മികവിൻ്റെ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നീതി ആയോഗിൻ്റെ ഭാഗമായി ഈ കേരളം നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സിൻ്റെ കണക്ക് പ്രകാരവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണം എന്ന നിലയിലും ഈ ഘട്ടത്തിൽ അവാർഡ് വാങ്ങാൻ കേരളത്തിന് സാധിച്ചിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഏറ്റവും മികവുള്ള വിദ്യാഭ്യാസ മേഖലയായി തിരഞ്ഞെടുക്കുന്നത് കേരളത്തെയാണ്. നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം ഈ ഘട്ടത്തിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള അവാർഡുകളും നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മഥൻ പുരസ്കാരം നേടിയെടുക്കാൻ ഈ ഘട്ടത്തിൽ കേരളത്തിന് സാധിച്ചു. ഈ സഞ്ജീവിനി കാരുണ്യ ബലൻസ് ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒന്നാമതായി ഇന്ത്യയിലെത്തി നിൽക്കുന്നു. വാക്സിനേഷൻ ഡ്രൈവിൻ്റെ കാര്യത്തിലും ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു. ഏറ്റവും പ്രധാനമായും ഏറ്റവും സന്തോഷകരമായി ജനങ്ങൾ ജീവിക്കുന്ന, ഏറ്റവും സന്തോഷത്തോടെ മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായി ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ടുഡേ ഒന്നാം സ്ഥാനത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നതും കേരളത്തെയാണ് കാണാൻ വേണ്ടി കഴിയും. വയോജനങ്ങളുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ കാര്യത്തിലായാലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്, സമയപരിമിതി മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ലോകത്ത് തന്നെ കാണേണ്ട 52 ഡെസ്റ്റിനേഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇന്ത്യയിൽ കേരളമായി മാറുന്ന കാഴ്ച. ഇതൊക്കെ പറയുമ്പോഴും പ്രതിപക്ഷം ചില വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. BJP യും UDF ഉം ഒക്കെ ഈ കാര്യങ്ങൾ സംയുക്തമായി പറയുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ജനം അത് വിശ്വസിക്കില്ല എന്ന് കേരളത്തിൻ്റെ അനുഭവം അതാണ് എന്ന പ്രതീക്ഷയിലാണോ ഇപ്പോഴും LDF? തീർച്ചയായും ഏതായാലും ഡോക്ടർ ലാല് ഇടപെട്ട് നന്നായി എന്ന് ഞാൻ പറയൂ. കാരണം ഞാനിങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ കേരളത്തിന് ലഭിച്ച ഇനിയും നിരവധിയായ അവാർഡുകൾ ഓരോ മേഖലയിലുള്ളതും പറഞ്ഞു കഴിയുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു മണിക്കൂർ ചർച്ചയിൽ എനിക്ക് അനുവദിക്കപ്പെടുന്ന പരിമിതമായ സമയം മതിയാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്നെ ഓർമ്മപ്പെടുത്തിയതിന്, ചർച്ചയിൽ ഇടപെട്ടതിന് ആദ്യമായി ഞാൻ ഡോക്ടർ ലാലിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സാധാരണ ഇടപെടുമ്പോൾ നമ്മൾ അതിൽ വിമർശനപരമായിട്ടാണ് ഉന്നയിക്കുക. കാരണം അങ്ങനെ ഒരു ചർച്ചയിൽ പോകാൻ വേണ്ടി കഴിയില്ല എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മൾ കാണേണ്ടത് ഓരോ മേഖലയിലുമുണ്ടായ മാറ്റങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നില്ലേ. ഇപ്പോൾ ആളുകൾക്ക് അടിസ്ഥാനപരമായി ജനതയ്ക്ക് എന്താണ് ആവശ്യം? ഭൂമിയുണ്ടാകണം, വീടുണ്ടാകണം, അതുപോലെ അവരുടെ ജീവിത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. ഇത്തരം ഓരോ കാര്യത്തിനും സ്വീകരിക്കപ്പെടുന്ന നിലപാടുകൾ, ഇവിടെ ഇപ്പോൾ 250,000 ആളുകൾക്ക് പട്ടയം നൽകുകയാണ്, അവർ ഭൂമിയുടെ അവകാശികളായി മാറുകയാണ്. ഇത് ഏത് സംസ്ഥാനത്താണ് ഇങ്ങനെ നടക്കുന്നത്? ഏത് കാലഘട്ടത്തിലാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത്? അതുപോലെ തന്നെ വീടുണ്ടാകുന്നു, 350,000 പേർക്ക് വീട് ലഭിക്കുന്നു, മികച്ച വീടുകളാണ്. ഏതെങ്കിലും പദ്ധതിയിലൂടെ ഒരു തട്ടിക്കൂട്ട് വീടുകൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് പ്രഖ്യാപിക്കലല്ല. 400,000 രൂപ മുടക്കി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരിടത്ത് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന രീതിയില്ല. ഇന്ത്യയിൽ ഒരിടത്തും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയില്ല. അത് ജനങ്ങളുടെ ജീവിതാനുഭവമാണ്. ഏതാണ്ട് ഇപ്പോൾ അത് കണക്കുകൂട്ടി നോക്കുമ്പോൾ അതിലെല്ലാം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ എണ്ണം മാത്രമേ ആയിരിക്കും, ഏതാണ്ട് ഒരു 14-15 ലക്ഷത്തോളം ആളുകളാണ്. ഇവരെല്ലാം അതിൻ്റെ ജീവിതാനുഭവമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാധാരണ കുടുംബങ്ങളിലേക്ക് മുമ്പ് മുടങ്ങിക്കിടന്നിരുന്ന പെൻഷനുകൾ കൃത്യമായി എത്തുകയാണ്. 1,600 രൂപ വെച്ച് ഏതാണ്ട് 60 ലക്ഷത്തിലധികം കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തൊഴിൽ മേഖലയിലുണ്ടാകുന്ന മാറ്റം, സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറയാതെ പോയതാണ്, ലോകത്ത് തന്നെ ഏറ്റവും മികച്ച നിലയിലേക്ക് കേരളം മാറുകയാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നിലയിൽ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ. നമുക്കറിയാം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്ന കാര്യത്തിലായാലും മോദി തന്നെ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഘട്ടത്തിൽ 100,000-ത്തിലധികം സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി 130,000 സംരംഭങ്ങൾ സ്ഥാപിച്ചതിന്, അതിന് വഴിയൊരുക്കിയതിന് കേരളത്തിലെ സർക്കാരിനെ അഭിനന്ദിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെ ഓരോ മേഖലയിലും നമുക്ക് എങ്ങനെയായിരുന്നു കേരളം എന്നതുകൂടി നാം കാണേണ്ടതുണ്ട്. ഞാൻ ഒരു വാചകത്തിൽ ഈ ഘട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് എങ്ങനെയായിരുന്നു കേരളം എന്നതുകൂടി നമുക്ക് ഓർമ്മയുണ്ടാകേണ്ടതുണ്ട്. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആവണം ഈ ചർച്ചകളെല്ലാം തന്നെ. കഴിഞ്ഞ 7 വർഷം മുമ്പുള്ള കേരളം, ആരോഗ്യ മേഖല തകർന്നടിഞ്ഞ കേരളം, സ്കൂളുകൾ ഏതാണ്ട് 4,500 സ്കൂളുകൾ വിൽക്കാൻ വെച്ച കേരളം, പാഠപുസ്തകങ്ങളില്ലാത്ത കേരളം, കുട്ടികൾ പഠിച്ചത് അങ്ങനെയായിരുന്നു, ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇതെല്ലാം മുടങ്ങിക്കിടന്ന, എല്ലാം സ്തംഭിച്ചു നിന്ന ഒരു കേരളത്തിൽ
ആ കേരളത്തെയാണ് മാറ്റിമറിക്കുന്നത്, ജനങ്ങളുടെ ആകെ സഹകരണത്തോടുകൂടി മാറ്റിമറിക്കുന്നത്. അതിനിടയിൽ നമുക്ക് പ്രതിസന്ധികളുണ്ടായി, മഹാപ്രളയമുണ്ടായി, കോവിഡിൻ്റെ ആക്രമണമുണ്ടായി, ഇതെല്ലാം ഉണ്ടായി, നിപ്പയുണ്ടായി. ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു ജനകീയ സർക്കാർ എങ്ങനെയാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങളെ ഒപ്പം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക? ജനങ്ങൾ